നമസ്കാരം. മലയാള സിനിമയുടെ മഹാപ്രതിഭ നടൻ നെടുമുടി വേണു വിട വാങ്ങി. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഉദര സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 73 വയസ്സായിരുന്നു. മരണസമയത്ത് ഭാര്യയും മക്കളും ആശുപത്രിയിലുണ്ടായിരുന്നു. മലയാളത്തിലും തമിഴിലുമായി 500-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നിരവധി സിനിമകൾക്ക് തിരക്കഥ രചിച്ച അദ്ദേഹം ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുമുണ്ട്. സിനിമയിലെ വിവിധ പ്രകടനങ്ങൾക്ക് 2 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 6 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രതിഭാധനരായ അഭിനേതാക്കളിൽ ഒരാളെയാണ് നെടുമുടി വേണുവിന്റെ വിയോഗത്തോടെ ചലച്ചിത്ര ലോകത്തിന് നഷ്ടമാകുന്നത്. 1948 മെയ് 22 കുട്ടനാട്ടിലാണ് കെ വേണുഗോപാൽ എന്ന നെടുമുടി വേണുവിന്റെ ജനനം. തിയേറ്ററിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും പ്രദർശനത്തിനെത്തിയ ആണും പെണ്ണും എന്ന സിനിമയിലാണ് അദ്ദേഹം ഏറ്റവും അടുത്തായി അഭിനയിച്ചത്. ഡോക്ടർ ബിജു സംവിധാനം ചെയ്യുന്ന ഓറഞ്ച് മരങ്ങളുടെ വീട് എന്ന സിനിമയിലും പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. കമൽഹാസന്റെ ഇന്ത്യൻ 2 അദ്ദേഹം വേഷമിടും എന്ന് വാർത്ത വന്നിരുന്നു. ഇതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം ഉണ്ടായിരിക്കുന്നത്. നാടകവേദിയിൽ നിന്നുമാണ് നെടുമുടി വേണു സിനിമയിൽ എത്തുന്നത്. നായകനും വില്ലനും സ്വഭാവ നടനുമൊക്കെയായി തിരശീലയിൽ നിറഞ്ഞ വേണു ക്യാരക്ടർ റോളുകളും തമാശ വേഷങ്ങളിലും ഉൾപ്പെടെയെല്ലാം ഗംഭീരമായി അവതരിപ്പിച്ചു. അനന്യമായ അഭിനയ ശൈലിയും പ്രതിഭയും കൊണ്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ എണ്ണം പറഞ്ഞ നടന്മാരിൽ ഒരാളാകാൻ വേണുവിന് കഴിഞ്ഞു. ദേശീയ ചലച്ചിത്ര പുരസ്കാരം 3 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 6 ലഭിച്ചു. ഏതാനും ചലച്ചിത്രങ്ങളും രചനയും നിർവഹിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ അധ്യാപകരായിരുന്ന PK കേശവൻപിള്ളയുടെയും കുഞ്ഞിക്കുട്ടിയമ്മയുടെയും മകനായി 1948 മെയ് 22 കെ വേണുഗോപാൽ എന്ന് വേണു ജനിച്ചത്. നെടുമുടി NSS ഹയർ സെക്കൻഡറി സ്കൂൾ, ചമ്പകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആലപ്പുഴ ST കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം. കോളേജ് പഠനകാലത്ത് തന്നെ സാംസ്കാരിക കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. കോളേജിലെ സഹപാഠിയായിരുന്ന സംവിധായകൻ ഫാസിലുമായി ചേർന്ന് മിമിക്രിയും നാടകങ്ങളിലും അവതരിപ്പിച്ചാണ് കലാരംഗത്ത് സജീവമായത്. പിന്നീട് ഈ കൂട്ടുകെട്ട് സിനിമയിലേക്കും ചുവടുവെച്ചു. കോളേജ് കാലത്ത് തോപ്പിൽ വാസിയുടെ ഒരു സുന്ദരിയുടെ കഥ എന്ന സിനിമയിൽ മുഖം കാണിച്ചിരുന്നു. അക്കാലത്ത് കാവലം നാരായണ പണിക്കരെ പരിചയപ്പെട്ട വേണു അദ്ദേഹത്തിന്റെ നാടക സംഘത്തിൽ അംഗമായി. അങ്ങനെയാണ് ഭരത് ഗോപി അടക്കമുള്ളവരുമായി അടുപ്പമുണ്ടാകുന്നത്. ജവഹർ ബാലഭവനിൽ കുറച്ചുകാലം നാടകാധ്യാപകനായി ജോലി ചെയ്തു. പിന്നീട് തിരുവനന്തപുരത്തേക്ക് തട്ടകം മാറ്റി. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. പ്രശസ്തരായ സംവിധായകർക്കൊപ്പം അഭിനയിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ മാറ്റം തെളിഞ്ഞത്. അരവിന്ദൻ, പത്മരാജൻ, ഭരതൻ, ജോൺ എബ്രഹാം തുടങ്ങിയവരുമായി സൗഹൃദത്തിലായ വേണു 1978 അരവിന്ദന്റെ തമ്പിയിലൂടെ ചലച്ചിത്ര ജീവിതം തുടങ്ങിയത്. പിന്നാലെ വന്ന ഭരതന്റെ ആരവവും തകരവും വേണുവിനെ അഭിനേതാവ് എന്ന നിലയിൽ പ്രശസ്തനാക്കി. മലയാളത്തിലെ മികച്ച സംവിധായകരുടെ ചിത്രങ്ങളിലെല്ലാം മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. തിരുവനന്തപുരം ദൂരദർശന്റെ തുടക്കകാലത്ത് ശ്രദ്ധേയങ്ങളായ പരമ്പരകളിലും അഭിനയിച്ചു. വേണു സംവിധാനം ചെയ്ത കൈരളി വിലാസം ലോഡ്ജ് എന്ന പരമ്പര വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും പാരലൽ കോളേജ് അധ്യാപകനായും പ്രവർത്തിച്ച വേണു ഗോപാൽ പിന്നീട് നാടകരംഗത്ത് സജീവമായി. ഇക്കാലയളവിലാണ് വേണുഗോപാൽ എന്ന പേരിന് പകരം നെടുമുടി വേണു എന്ന സ്ഥിരം വിലാസത്തിലേക്ക് ഈ നടൻ മാറുന്നത്. നാടകത്തിൽ സജീവമായിരിക്കെയാണ് നെടുമുടി സിനിമയിൽ എത്തിയത്. 80-കളിൽ സംവിധായകരായ അരവിന്ദൻ, പത്മരാജൻ, ഭരത് ഗോപി തുടങ്ങിയവരുമായി നെടുമുടി അടുത്ത് പ്രവർത്തിച്ചു. ആദ്യകാലത്ത് നായക നടനായി തിളങ്ങിയ നെടുമുടി പിന്നീട് സ്വഭാവ നടൻ എന്ന നിലയിൽ തന്റെ ഇടം രേഖപ്പെടുത്തുകയായിരുന്നു. സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് മരിക്കുന്ന കാലം വരെയും സിനിമയിൽ അദ്ദേഹം സജീവമായിരുന്നു എന്നതും മറ്റൊരു സവിശേഷതയാണ്. 1990 പുറത്തിറങ്ങിയ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം നേടിയത്. 2003 പുറത്തിറങ്ങിയ മാർഗം എന്ന ചിത്രത്തിന് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. ഭരതൻ സംവിധാനം ചെയ്ത ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടം, മാർഗം തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കരസ്ഥമാക്കി. അവസ്ഥാന്തരങ്ങൾ എന്ന ടെലിവിഷൻ സീരിയലിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരവും നേടി. സൈറ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2007 സിംബാബ്വേ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച നടനുള്ള പുരസ്കാരവും കരസ്ഥമാക്കി. സത്യൻ പുരസ്കാരം, കലാവേദി അന്താരാഷ്ട്ര പ്രതിഭാ പുരസ്കാരം, ബഹദൂർ പുരസ്കാരം, കലാരത്നം പുരസ്കാരം, സർവ് ഇന്ത്യ മീഡിയ പുരസ്കാരം തുടങ്ങിയ ഒട്ടനവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ചാമരം, ഒരിടത്തൊരു ഫയൽവാൻ, കള്ളൻ പവിത്രൻ, വിട പറയും മുമ്പേ, യവനിക, എനിക്ക് വിശക്കുന്നു, അച്ചുവേട്ടന്റെ വീട്, അപ്പുണ്ണി, ഗുരുജി ഒരു വാക്ക്, പഞ്ചവടിപ്പാലം, അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ, മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, ഹിസൈനസ് അബ്ദുള്ള, ഭരതം, ഈ തണുത്ത വെളുപ്പാൻ കാലത്ത്, സൈറ, മാർഗം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. ഇന്ത്യൻ, അന്യൻ എന്നീ തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. കാറ്റത്തേ കിളിക്കൂട്, ഒരു കഥ, ഒരു നുണക്കഥ, സംവിധം, തീർത്ഥം, അമ്മട, ഞാനെ തുടങ്ങിയ സിനിമകളിലും രചയിതാവാണ്. പൂരം എന്ന ചിത്രം സംവിധാനം ചെയ്തു. ഭാര്യ TR സുശീല, മക്കൾ ഉണ്ണി, ഗോപാൽ, കണ്ണൻ, ഗോപാൽ. മലയാളത്തിൻ്റെ മഹാപ്രതിഭയ്ക്ക് തത്വമയുടെ ആദരാഞ്ജലികൾ.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.